എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്രാടം. ഞങ്ങളിവിടെ പൂക്കളിടണേൻ്റെ തിരക്കിലാണ്. പിന്നെ തൃക്കാക്കരപ്പനെയൊക്കെ ഞങ്ങൾ 2-3 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചു വന്നിട്ടുണ്ട്. നാളെ തിരുവോണമല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ തിരുവോണത്തിൻ്റെ സദ്യയുടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. ഉത്രാടപ്പാച്ചിൽ എന്നല്ലേ പറയാ. പിന്നെ എന്താ ചെയ്യുക, ഈ കൊറോണ കാരണം കൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഫുൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ പൂരാടത്തിൻ്റെ അന്ന് തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് തന്നെ ഇറങ്ങി. ഞങ്ങൾ വേളച്ചേരിയിൽ ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദണ്ഡീശ്വരം മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയാൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഈ വേളച്ചേരി എന്ന് പറയുന്നത് നിറയെ മലയാളികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കടകളിലൊക്കെ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഓണത്തിൻ്റെ പർച്ചേസൊക്കെ ആയിട്ട് നിറയെ ആളുകളുണ്ടാവും. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നേരം പോന്നു. ഇതാ ഇപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എത്തി. ഇപ്പോൾ കണ്ടാൽ ഇപ്പോഴും നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട് ഉച്ചയായാലും, പക്ഷേ ഇപ്പം അധികമില്ല. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കായിരിക്കും, പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ കൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ ഈ പോണ വഴിയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നിറച്ച് മരങ്ങളായിരിക്കും ഇവിടെ, എല്ലാ സ്ട്രീറ്റിലും നിറച്ച് മരങ്ങളായിരിക്കും. അതും വലിയ വലിയ മരങ്ങൾ. ഇപ്പം അന്ന് വരുത പുയലൊക്കെ ഉണ്ടായപ്പോൾ ഈ മരങ്ങളൊക്കെ വീണു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ മരങ്ങൾ വീണുപോയി, എന്നാലും നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ട്രീറ്റൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് വരുത പുയലിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നേരെ പോവാണ്. ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ തന്നെ അയ്യപ്പൻ ഗുരുവായൂരപ്പൻ ടെമ്പിളുണ്ട്. മലയാളികളുടെയാണ്. അപ്പോൾ മലയാളികളാണ് അതിൻ്റെ നടത്തിപ്പും എല്ലാം ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയും ഗുരുവായൂരിന്ന് പൂജിച്ചു കൊണ്ടുവന്നതാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്പലത്തിലേക്ക് വരും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറച്ച മലയാളികളെ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഭജനയൊക്കെ ഉണ്ടാവും. ഇവിടെ അടുത്തുള്ള എല്ലാ മലയാളി സ്ത്രീകളും ഈ അമ്പലത്തിലേക്ക് വരും വൈകുന്നേരം ആകുമ്പോൾ. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കണില്ല. ഇപ്പോൾ അത് അമ്പലം പൂട്ടിയേക്കാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് തുറക്കാന്നൊന്നും അറിയില്ല. ഇവിടുത്തെ കുറച്ച് പോയാൽ മതി, നമ്മളുടെ പച്ചക്കറി കട എത്തും. അപ്പോൾ ഇത് ദണ്ഡീശ്വരം രാജലക്ഷ്മി നഗർ എന്ന് പറയും. അപ്പോൾ ഈ ഇപ്പോൾ നമ്മളെന്തായാലും പച്ചക്കറി കടയിലേക്ക് അവിടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഭയങ്കര ഇടുക്ക് റോഡാണ്. പിന്നെ അതിൻ്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്യാനോ സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ തന്നെ, ഈ റോഡ് സൈഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടക്കാം. നടക്കാമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട, നടന്നാൽ മതി, നമ്മുടെ കട എത്തും. ഇതാണ് പച്ചക്കറി കട. പഴമുതിർ ചോല എന്നാണ് പേര്. എല്ലാ പച്ചക്കറികളും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഓണൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി എന്നുള്ള പോലെ അവർ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. കണ്ടോ, നേന്ത്രക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ സാധാരണ നേന്ത്രക്കായ അങ്ങനെ കിട്ടില്ല, നേന്ത്രപ്പഴം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓണായ കാരണം കൊണ്ട് നിറയെ നേന്ത്രക്കായ തന്നെ വന്നിട്ടുണ്ട്. നല്ല പപ്പായൊക്കെ നല്ല പഴുത്തിരിക്കുന്നുണ്ട്. ഇത് പഴങ്ങളുടെയൊക്കെ സെക്ഷനാണ്. അപ്പോൾ അതാ പച്ചക്കറികളൊക്കെ കണ്ടാൽ നല്ല ഫ്രഷ് ആയിരിക്കും, ഇവിടെ കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാം നല്ല ഭംഗിയായിട്ട് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകാരോട് നമുക്ക് വാങ്ങിക്കാനും നോക്കിയെടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ കണ്ടാൽ നല്ല എന്താ പറയുക, നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ പച്ചക്കറികളെ കട്ട് ചെയ്ത് തന്നെ എടുത്തു വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ രാവിലെ തന്നെ ആളുകൾ വന്ന് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇവിടെ വീണ്ടും ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തു വയ്ക്കും. നല്ല കൊള്ളി വന്നിട്ടുണ്ട്, കണ്ടാതറിയാം, നല്ല ഫ്രഷ് കൊള്ളിയാണ്. ഇതാണ് നമ്മുടെ ബജിമുളക്. രാവിലെ മുതൽ ഈ കടയിൽ നല്ല തിരക്കായിരിക്കും, നല്ല അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിരിക്കും പച്ചക്കറികൾ. ഇപ്പോൾ രാവിലെ വന്നാൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതാണ്ട് കാലിയാവും. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും. ഓണൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടാവും, കവറിൽ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ടാവും. ഇപ്രാവശ്യം നമ്മുടെ കോയമ്പേട് മാർക്കറ്റ് അടച്ചേക്കുന്ന കാരണം കൊണ്ട് പൂക്കളൊന്നും അധികം വന്നിട്ടില്ല എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ഇവരിവിടെ പൂക്കളൊന്നും അധികം വെച്ചിട്ടില്ല. ഇത്ര പക്ഷേ എല്ലാം ഉണ്ട്. ഇതാണ്ട് പയറ്, നല്ല ഫ്രഷ് പയറാണ്.
വാഴയിൽ അതെങ്ങനെ ഇതേമാതിരി തന്നെ ഒരു സെറ്റ് പാക്കാക്കി വെച്ചേക്കാണ് അവർ. അപ്പോൾ ഒരു സെറ്റിന് ഒരു 50 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലിപ്പോൾ ഒരു 10 ഇല ഉണ്ടാവും. ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. ഇപ്പം ഈ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളൊരു അമ്പലമാണിത്. ഇത് ഈ അമ്പലത്തിന് ഏകദേശം 100 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. യോഗ നരസിംഹർ കോവിലാണ് അമ്പലം. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആദ്യമൊക്കെ എല്ലാ വ്യാഴാഴ്ചകളിലും ഒക്കെ ഞങ്ങളിവിടെ വരും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ലോക്ക്ഡൗണൊക്കെ ആയ കാരണം കൊണ്ട് അല്ലെങ്കിൽ കൊറോണയ്ക്ക് പിടിച്ചോടുകൂടെ അമ്പലമൊക്കെ പൂട്ടിയില്ലേ. ഇനി ശർക്കര ഉപ്പേരിയും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ കേരള ചിപ്സ് കടയുണ്ട്. അതും മലയാളികളുടെ തന്നെയാണ്. അത് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി. അപ്പോൾ ഇവിടെയുണ്ട് ഒരു പഴമുതിർ നിലയം. ഇവിടെയും നല്ല പച്ചക്കറികളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ചിപ്സ് കടയിലേക്ക് പോവാം. ഇതാണ് വേളച്ചേരി 100 ഫീറ്റ് റോഡ്. പിന്നെ ഇങ്ങനെ നേരെ പോവാം. ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. പിന്നെ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ട്രാഫിക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണാം കേട്ടോ, വെള്ളം വണ്ടികളൊക്കെ. ഈ വേളച്ചേരിക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഉള്ള വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. വേണ്ട, ലോറികൾ നിറയാണ് ചെയ്യണത്. അതേ നിൽക്കുന്നുണ്ട്. ഞങ്ങളും അതേ വെള്ളം മേടിക്കുക. ഇവിടെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന കാരണം കൊണ്ട് ഇവിടെ എൻഡിൽ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു വൺ വേ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ റോട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരണം, അല്ലെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകുമായിരുന്നു നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പോൾ അതാ ഇവിടെ അടുത്താണ് നമ്മുടെ കേരള ചിപ്സ് കട. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാ ഒരു മഞ്ഞ ബോർഡ്, ന്യൂ കേരള ചിപ്സ്. ഇവിടെ എല്ലാം കിട്ടും. മലയാളികളാണ്, ചിപ്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പപ്പടം ഒക്കെ നിന്ന് കിട്ടും. നമ്മൾ ചിപ്സൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ റോഡ് തന്നെ നേരെ ഓപ്പോസിറ്റ് റോഡ്. അപ്പോൾ ഇവിടെ തലപ്പാക്കട്ടി റെസ്റ്റോറൻ്റ് ഉണ്ട്. തലപ്പാക്കട്ടി ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴയിലയാണ് മേടിക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ 4 കിലോ മാത്രമാണ് മേടിച്ചത്. ഈ അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചീന്തല കിട്ടും. അപ്പോൾ അതിന് വാഴയില മാത്രം വിൽക്കുന്ന സ്ഥലം ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വാഴയിലയൊക്കെ അവർ മുറിച്ചു തരും. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ എത്തി. ഇവിടെ അതെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് എല്ലാ റോഡും ആകെ എന്താ പറയുക, വെട്ടിയിട്ടേക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നേരെ പോവാം. ഇവിടെ ഉണ്ട് ഒരു വലിയൊരു ആശുപത്രി ഉണ്ട്. നമ്മുടെ വേളച്ചേരിയിലൊരു നല്ലൊരു ആശുപത്രിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേളച്ചേരി പോലീസ് സ്റ്റേഷൻ. ഇതും നല്ല ഇപ്പോൾ നല്ല ഗംഭീരമാക്കി പണിയൊക്കെ കഴിച്ചതാണ്. ഇതാണ് ദണ്ഡീശ്വരം മാർക്കറ്റ് സ്ട്രീറ്റ്. ഇത് ഭയങ്കര ഇടുക്ക് സ്ട്രീറ്റാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങോട്ട് വരാനായിട്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഭയങ്കര ചെറിയ റോഡാണ്, രണ്ട് സൈഡിലും കണ്ട നിറയെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ വണ്ടികളും ഉണ്ടാവും, കൂടെ തന്നെ ഈ കച്ചവടക്കാരും ഉണ്ടാവും. ഈ ചെറുകിട കച്ചവടക്കാർ പൂ വിൽക്കണവരും അതുമാതിരി പച്ചക്കറി വിൽക്കണവരൊക്കെ ആയിട്ട് ഫുള്ള് ഭയങ്കര തിരക്കായിരിക്കും ഈ സ്ട്രീറ്റിൽ. അങ്ങടിങ്ങടും നമുക്ക് വണ്ടി മുട്ടിയാലൊന്നും ഒരാൾ ശ്രദ്ധിച്ചു പോലും നിൽക്കില്ല, എല്ലാവനാരും അവനവൻ്റെ വഴിക്ക് പോവും. അങ്ങനെയാണ്, അത്രയ്ക്ക് ഇടുക്കി സ്ട്രീറ്റാണേ. പിന്നെ അത് ഈ കാണുന്നുണ്ടല്ലോ, ഈ ലതാ സൂപ്പർ മാർക്കറ്റ്, ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ്. പച്ചക്കറി മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഇവിടെ നിന്നാണ് കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുക. കോട്ടൺ ഡ്രസ്സുകളും ഒക്കെ നല്ല എല്ലാം നല്ല സെലക്ഷനാണ് അവിടെ. അപ്പോൾ നമ്മളങ്ങനെ വാഴല കടയിലേക്ക് എത്തി. ഇവിടെ കണ്ട എല്ലാ നമ്മളിഷ്ടത്തിനനുസരിച്ച് അവർ മുറിച്ചു തരും. നമുക്ക് 4 കിലോ വേണമെങ്കിൽ 4 കിലോ, ചീന്തല വേണമെങ്കിൽ ചീന്തല, അങ്ങനെ ആയിട്ട് മുറിച്ചു തരും. ഒരിലയ്ക്ക് ഇപ്പം 4 കിലോ ആണെങ്കിൽ ഒരിലയ്ക്ക് 10 രൂപ, ചീന്തലയാണെങ്കിൽ ഒരിലയ്ക്ക് 7 രൂപ. അങ്ങനെ വാഴയിലും വാങ്ങിച്ചു. നമ്മുടെ പർച്ചേസൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന റോഡിൻ്റെ
അതേ ഓപ്പോസിറ്റ് റോഡാണ്. പണ്ടൈ സൈഡിലൊക്കെ നിറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട്. ഈ സൈഡിലും ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലും. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിട്ട് നമ്മൾ വീണ്ടും ദാ നമ്മൾ വരുമ്പോൾ ആ വഴിയല്ലേ നേരെ അങ്ങോട്ട് പോയില്ലേ, അപ്പോൾ നമ്മൾ ഈ വഴി തിരിച്ച് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള റോട്ടിലേക്ക് കയറുകയാണ്. നമ്മൾ വന്ന ആ വഴി തന്നെ ആ ഉടുവഴി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് അപ്പോൾ നമ്മുടെ വീടെത്തും. ഓണം ഷോപ്പിങ്ങൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഉത്രാടപ്പാച്ചിൽ പൂരാടപ്പാച്ചിലായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ പച്ചക്കറികളും വാങ്ങിച്ചു, എല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചുള്ളൂ. എന്നാലും അവിയലിനും അതുപോലെ ഓലൻ കൂട്ടുകറി മസാലക്കറി ഉപ്പേരി ഇതെല്ലാത്തിനുള്ളത്. അപ്പം ഞങ്ങളിവിടെ 4 പേരേ ഉള്ളൂ. അപ്പോൾ കുട്ടികളാണെങ്കിൽ അധികമൊന്നും കഴിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കണമല്ലോ, അത് കാരണം കൊണ്ട് എല്ലാം വാങ്ങിക്കും. എല്ലാ കൊല്ലവും സദ്യ ഉണ്ടാക്കും, കൊല്ലത്തിലൊരിക്കലല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അന്ന് സദ്യ തന്നെ ആയിരിക്കും. ഇനി ഇത് മുഴുവൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം, അതാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് തലേദിവസമല്ലേ വാങ്ങിക്കണത്, അപ്പം തന്നെ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഓരോരോ അവിയലിന് അതുപോലെ ഓലന് ഉപ്പേരി ഇതൊക്കെ തനിച്ച് തനിച്ച് കട്ട് ചെയ്തിട്ട് സിപ്ലോ കവറിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്ഥലവും ഒരുപാട് പിടിക്കുകയൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മളെല്ലാം എടുത്ത് ഉണ്ടാക്കുകയല്ലേ വേണ്ടോ. അങ്ങനെ 2 ദിവസം നമുക്കങ്ങനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും ഇതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇനി ഓണത്തിന് സദ്യ ഒരുക്കേ വേണ്ടോ. എല്ലാം റെഡി. എല്ലാവർക്കും ഓണാശംസകൾ.